ഹാവ് യു വാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൂട്ടുന്നതും നമ്മുടെ ഫേസിൽ ഏറ്റവും അട്രാക്ഷനായിട്ടുള്ളതും എന്താണ് നമ്മുടെ കണ്ണുകളും നമ്മുടെ പല്ലുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പല്ലിനെ കുറിച്ചിട്ടാണ് പല്ല് നമുക്ക് എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം നല്ല വൈറ്റ് ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ പല്ലുകൾ എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റേ ചെയ്യും ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ബ്രഷ് ചെയ്തിട്ടാണ് കിടക്കുക അല്ലേ അപ്പോൾ ഉടനെ പോയിട്ട് ബ്രഷ് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇനി മുതൽ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ അസിഡിക് ആയിട്ടുള്ളത് ഫോം ചെയ്യും ഉടനെ പോയി നമ്മൾ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാവുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാർക്കായിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ നമ്മൾ കുടിക്കില്ലേ ഡ്രിങ്ക്സ് മാത്രമല്ല നമ്മൾ കോഫി ടീ പിന്നെ സ്മൂത്തീസ് ബ്ലൂബെറി അങ്ങനെ പെപ്സി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ കുടിക്കാറില്ലേ അങ്ങനെ അത് കുടിക്കുമ്പോൾ കുടിച്ചതിന് ശേഷം നമ്മുടെ വാ നന്നായിട്ട് കഴുകണം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കളറിൻ്റെ അംശങ്ങളെല്ലാം നമ്മുടെ പല്ലിലും പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഡാർക്കായിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം വാ നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് സെക്കൻഡ് ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് ഐറ്റംസൊക്കെ കുടിക്കില്ലേ ലെമൺ ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അതൊക്കെ നമ്മുടെ അസിഡിക്കാണ് അതിനുശേഷം നമ്മൾ വാ കഴിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഫസ്റ്റ് ലെയറില്ലേ അത് ഇനാമലാണ് സെക്കൻഡ് ലെയർ എന്ന് വെച്ചാൽ ഡെൻറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ലെയറാണ് ഫോം ചെയ്തിരിക്കുന്നത് അതെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് യെല്ലോയിഷ് കളറാണ് അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക്സ് നമ്മൾ ഈ ജ്യൂസ് ഐറ്റംസ് കുടിച്ചതിന് ശേഷം നമ്മൾ വാ കഴിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടും അങ്ങനെയാണ് ചിലവരുടെ പല്ല് നമ്മൾ കാണാറില്ലേ യെല്ലോ കളറിലിരിക്കുന്നത് യെല്ലോയിഷ് കളറിലിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ പഴയ സ്റ്റേജിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഹെവി റിസ്ക്കാണ് അതുകൊണ്ടാണ് അപ്പം നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ള പല്ല് തന്നെ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് നോക്കാൻ പറ്റും നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാഡ് സ്മെൽ വരും എന്തുകൊണ്ടാണ് നമ്മുടെ ആസിഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് വായിൽ അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ സലൈവ ഒക്കെ ഫോം ചെയ്യുള്ളൂ കുറേ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ പല്ല് കൂടുതലും സ്ട്രോങ് ആകാനായിട്ട് നല്ലതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ടിപ്പാണ് നാടൻ ടിപ്പാണ് പല്ല് നന്നായിട്ട് തിളങ്ങാനായിട്ട് നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതായത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന കാപ്പിപ്പൊടിയല്ല നാടൻ കാപ്പിപ്പൊടി ഞാനത് എടുത്ത് പറയുകയാണ് അത് നമുക്ക് ആവശ്യത്തിന് ബ്രഷ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് നമുക്കിപ്പോൾ ഒരു ചെറിയ ടീസ്പൂണാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നമ്മുടെ പല്ല് നന്നായിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് നന്നായിട്ട് തിളങ്ങുകയും ചെയ്യും നമ്മുടെ ആ ഫസ്റ്റത്തെ ഉള്ള ആ അഴുക്കുകളെല്ലാം പോവും അപ്പോൾ ഈ പൊടി ഇട്ട് തേച്ചതിന് ശേഷം വേണം നമ്മൾ ബ്രഷ് ഇട്ട് ചെയ്യാൻ അത് നമ്മൾ 3 ഡേയ്സ് കൂടുമ്പോൾ ചെയ്താൽ മതി കേട്ടോ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഫോക്കസ് ചെയ്യണം പിന്നെ ലാസ്റ്റ് ടിപ്പ് ആറാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ദന്തൽ ഡോക്ടറിനെ പോയി മീറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണം നമ്മുടെ പല്ലിന് എന്തെങ്കിലും ഡീക്കേ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് നടക്കത്തില്ല അപ്പോൾ അതിനുശേഷം നമ്മൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 6 ടിപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻറ്റ് ചിരിക്കാനും നല്ല കോൺഫിഡൻസ് സ്മൈലും ഒക്കെ നമുക്ക് കിട്ടും ഓക്കെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ